സംവരണ വിരുദ്ധതയിൽ എന്നും കോൺഗ്രസ് മുന്നിലാണ്. എസ് സി എസ് ടി ഒ ബി സി അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ നൽകി അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ കരകയറ്റിക്കൊണ്ടുവരാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ വിവിധ സർക്കാരുകൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും കൂടിയ തോതിലൊന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളോ സംവരണമോ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കൂട്ടമന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ ചില ശക്തമായ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ശക്തമായ ഇടപെടലുകളെ തുടർന്നാണ് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു സംവരണം എല്ലാം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അതേ പാത പിന്തുടരുന്ന KSU ആകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ KSU ആകട്ടെ, സംവരണത്തെ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചർ ക്യാമ്പസിൽ, അഗ്രികൾച്ചർ കോളേജിൻ്റെ ക്യാമ്പസിൽ ഇറങ്ങിയിരിക്കുന്ന KSU കോളേജ് മാഗസിനാണ് ഇപ്പോൾ കൂടുതൽ വിവാദമായിരിക്കുന്നത്. SC ST OBC സംവരണത്തെ പരിഹസിച്ചുകൊണ്ട് ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് ഇവരുടെ നന്നങ്ങാടി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ മാഗസിനിലാകട്ടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവരണ വിഭാഗങ്ങൾ പല പല ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത് മൂലം ജനറൽ വിഭാഗം ശോഷിക്കുന്നു എന്നുള്ള ആശയം മുൻനിർത്തി, അല്ലെങ്കിൽ ആ ആശയം വരുന്ന രീതിയിലുള്ള കാർട്ടൂണാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്. ഈ കാർട്ടൂണിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും മറ്റും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് വളരെ എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് KSU ഇത്തരത്തിലുള്ള നീക്കം എന്നാണ് എല്ലാ വിഭാഗം ജനങ്ങളും, അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെയുള്ള മറ്റ് വിദ്യാർത്ഥികൾ അടക്കം പറയുന്നത്. എന്നാൽ നന്നങ്ങാടി എന്ന് പറയുന്ന മാഗസിൻ പിൻവലിക്കാൻ ഈ സമയം വരെ ഇവർ തയ്യാറായിട്ടില്ല. ആ മാഗസിനിലെ കാർട്ടൂണാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തി ഹോർട്ടിക്കൾച്ചർ ക്യാമ്പസ് യൂണിയൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മാഗസിനാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ മണ്ണുത്തി സർവകലാശാലയിലാണ് ഈ മാഗസിൻ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. SC ST OBC സംവരണത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് കാർട്ടൂൺ. സംവരണത്തെ ഔദാര്യമായി കാണിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാർട്ടൂൺ. SC ST OBC വിഭാഗത്തിൻ്റെ സംവരണം മൂലം ജനറൽ വിഭാഗം ശോഷിക്കുന്നു എന്ന ആശയമാണ് കാർട്ടൂണിലുള്ളത്. സംവരണം മൂലം ജനറൽ കാറ്റഗറിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും SC ST OBC വിഭാഗങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ബാക്കിയെ ജനറൽ വിഭാഗത്തിന് ലഭിക്കുകയുള്ളൂ എന്നുമാണ് കാർട്ടൂണിലൂടെ KSU പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് നിധിവേട്ടയുടെ ആരംഭം എന്ന തീമിലാണ് ഈ കാർട്ടൂൺ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കാർട്ടൂൺ അനുസരിച്ച് അതിൻ്റെ തീം തയ്യാറാക്കി ഇതിന് ശേഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ കാർട്ടൂണാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അതേ നിലപാടിലേക്ക് തന്നെ അവരുടെ പോഷക സംഘടനകളും നീങ്ങുന്നു എന്നുള്ളത് വളരെ തെറ്റായ സന്ദേശമാണ് കാണിക്കുന്നതെന്ന് ക്യാമ്പസിലെ SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ പുരോഗമന രീതിയിൽ ചിന്തിക്കുന്ന ഓരോരുത്തരും ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോളേജ് അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. എന്താകും ഇതിൻ്റെ ഭാവി എന്നുള്ള കാര്യം ഇനി അറിയേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് മണ്ണുത്തി അഗ്രികൾച്ചർ സർവകലാശാലയിൽ ഇപ്പോൾ കളമൊരുങ്ങുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ അതേ പാതയിലാണ് KSU മാറുന്നതെങ്കിൽ ഈ KSU എന്ന് വളർന്നു വരുന്നവരാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഓരോ ദിവസവും ഇത്തരത്തിൽ മാറുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എത്രത്തോളം സംരക്ഷണവും കിട്ടുമെന്നുള്ള കാര്യത്തിലും ജനങ്ങൾ തന്നെ ആശങ്കയിലാണ്. ഏതായാലും ഇന്ത്യ മുന്നണി അടക്കം ശക്തമായ പ്രതിപക്ഷമായി പോകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എത്തരത്തിലുള്ള ഏതൊരു നീക്കത്തെയും കടയിലെ നുള്ളിയില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് അടക്കം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഇത് വലിയ തോതിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ അതിനെല്ലാം ഇത് ബാധിക്കുമെന്നുള്ള ഒരു പൊതുബോധം, ഒരു ചിന്ത ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.